Assalamu alaikum. Innathe ende video YouTube il valare trend aayi mariya baava bannin de recipe aanu. Appo valare simple aanu undaaki edukkan. Ellarum onnu try cheythu nokka. Nammala kadagalil ninnu kittunna adhe taste enneyanu. Appo namukku nere video lottu povam. Adinu vendi njan ivide oru bowl eduthittunde. Adilekku 1/2 cup maida aanu add cheythathu. Maida ilek njan 2 teaspoon yeast add cheyidittunde instant yeast aanu eduthathu appo normal yeast kittanengil namukku korchu neram velam choodulla paal ittu vekka idu instant yeast aaya kaaranam njan podiyil thanne apply cheyidittunde ini idu nannayi onnu mix aaki edukkam ella bhagathum equal aayi varunna vidhathil mix aaki eduthathine shesham njan 1 spoon sugar koodi add cheythu pinne idilekku bhagathinu uppu koodi ittu koduthu nannayi onnu mix aaki eduthu ഞാൻ ഇതില് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇളം ചൂടുള്ള പാലില് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു അര കപ്പിനോളം വന്നിട്ടുണ്ട് എനിക്ക് പാല്. അപ്പോൾ ഞാൻ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിലും കുറച്ചും കൂടി ലൂസ് ആയിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അതിനുശേഷം ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ കൂടി ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴക്കുന്ന സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ കുഴച്ചതിന് ശേഷമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇത് സെറ്റ് ആവുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ആ സമയമാകുമ്പോഴേക്കും ഇത് പൊങ്ങി വന്നോളും. അപ്പോൾ നമുക്ക് ഇനി ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 teaspoon ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ. ഓവറായിട്ട് കുക്കാകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഇടത്തരം വലിപ്പമുള്ളൊരു സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് കുറച്ച് വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സീഡ്സ് ഒക്കെ കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. ഇത് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇനി പാകത്തിന് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 1 teaspoon മുളക് പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസും 1/2 teaspoon ടൊമാറ്റോ കെച്ചപ്പും 1/2 teaspoon ചില്ലി സോസുമാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഉണ്ടാക്കാം. ഷെസ്വാൻ സോസ് വെച്ചിട്ടോ അതല്ലാതെ തന്തൂരി മസാല വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ചിലവർ നമ്മൾ ചിക്കന് ഒന്ന് പൊരിച്ചെടുക്കും ബോൺലെസ് ആയിട്ടുള്ള. പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നപ്പോൾ ഞാനിത് എടുത്തതാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് എല്ലാ ഭാഗത്തും ചിക്കൻ എത്തും. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ക്യാരറ്റും ക്യാപ്സിക്കും ക്യാബേജും ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആ മസാലയുടെ ചൂടിൽ തന്നെ വഴറ്റിയാൽ മതി. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാനിതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കടിക്കുന്ന സമയത്തൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ക്യാപ്സിക്കത്തിൻ്റെയും ക്യാബേജിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അധികം മസാല ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഇതിൽ. ഇതൊന്ന് അടച്ച് വെക്കാം. ചൂടാറുന്ന സമയം വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ഡോവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റാക്കിയെടുക്കാം.
നമുക്ക് ഈ ഒരു ലൂസിൽ വേണം നമുക്ക് പൊടിയെടു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വീണ്ടും നന്നായി ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നമ്മൾ എത്രത്തോളം കുഴക്കുന്നോ അത്രയും നമുക്ക് സോഫ്റ്റ് ആവും. ഇനി കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കണം. എല്ലാ ഭാഗവും ഈക്വലായിട്ട് വരുന്ന വലിപ്പം വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേലിട്ട് പരത്തിയെടുക്കുന്നത്. ഇനിയൊരു കട്ടോരി വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് ഇത്രത്തോളം തിക്നെസ് വേണം, എന്നാലേ ബെണ്ണ പൊന്തി വന്നാൽ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ ഇതിലൊന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ പത്തിരിയൊക്കെ ഇവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാനുണ്ട്. ഇനി ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ബട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നമുക്കൊന്ന്, നമ്മൾ പരത്തുന്നത് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്താലും മതി. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പം നമ്മളെല്ലാം ഇതുപോലെ പരത്തി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ബട്ടർ അപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡിലും തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം നമ്മളിതിൻ്റെ ബട്ടർ ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ ഇതിലധികം ഓയിലോ ഒന്നും ഇല്ല, അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടല്ല എടുക്കുന്നത്, നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്രയും നല്ലൊരു ടേസ്റ്റും സോഫ്റ്റും ഉണ്ടാവും. ഇത് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് എടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം പാത്രത്തിൻ്റെ മേലെ കുറച്ചൊന്ന് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. നമുക്ക് ഒന്ന് തൊടാതെ വേണം വെക്കാൻ. ഇതുപോലെ ഒന്ന് വെക്കുക. ഇനി അതിൻ്റെ മേലെ ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലും വെക്കാം. ഇനി നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബണ്ണൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൽ ഫില്ലിംഗ് നിറയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മളിവിടെ സോസ് ഒന്ന് തയ്യാറാക്കാനുണ്ട്. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഷെസ്വാൻ സോസാണ് എടുക്കാറുള്ളത്, പക്ഷേ അതിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ സോസും മയോണൈസും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാനിപ്പം എടുക്കുന്നത്. അപ്പം സോസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഇങ്ങനെ ഇവിടെ ഉള്ളത് എടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് രണ്ടും നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മൾ ഓരോ ബണ്ണ് എടുത്തിട്ട് സോസ് ഇതിൽ സ്പ്രെഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫില്ലിങ്ങും വെക്കുക. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാനൊക്കെ പറ്റുന്നതാണ്. അധികം ഓയിലും ഒന്നും ഇല്ലല്ലോ അതിൽ. നമ്മളിത് ആട്ട കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ആട്ട കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോൾ നമ്മൾ ബാവ ബെണ്ണ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.